ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ പപ്പായ കൊണ്ട് ഒരു ഒഴിച്ചുകറിയും അതുപോലെ ഒരു തോരനാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ എന്നാണ് പറഞ്ഞിട്ട് പറയാം അങ്ങനെ ഇപ്പോൾ പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ സീടും ഒക്കെ മാറ്റി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലത്തെ ഈ ഒരു കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ ചാറുകറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് പപ്പായ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത തൂരപ്പരിപ്പ് നമ്മൾ സാധാരണ സാമ്പാർ ഒക്കെ എടുക്കണ പരിപ്പുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് കറിക്ക് എരിവിനായിട്ട് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വരണവരയ്ക്കും കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് ഞാനിവിടെ നെല്ലിക്ക വലുപ്പത്തിൽ കോൽപ്പുളി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഏകദേശം അരക്കപ്പോളം നാളികേരം ചെരികെയത് ചേർത്ത് കൊടുക്കാം നാളികേരം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം നാളികേരൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം രണ്ട് വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്കിതൊന്ന് തുറന്നോക്കാം ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലെ പരിപ്പകതെ പാകത്തിന് എന്ത് വന്നിട്ടുണ്ട് ഇനി കറിയിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പുളിവെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരത്തിൻ്റെ അളവ് ഒരിക്കലും കൂടരുത് കേട്ടോ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും കറി ഇപ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കണേ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നേരെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവ് തോന്നി അപ്പോൾ ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി ഒന്ന് ചെറുതായി തിളയ്ക്കണവരയ്ക്കും നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സൈഡുകളിൽ നിന്നൊക്കെ ചെറുതായി തിളവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കറി താളിക്കണം അതിനായിട്ട് ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിടുക അതോടൊപ്പം കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നേരെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള പരിപ്പ് പപ്പായ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള പപ്പായ ഫുള്ള് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും ഏകദേശം കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരുന്നവരേക്കും കുക്ക് ചെയ്യാം അപ്പോൾ പപ്പായകം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചതച്ചെടുത്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ആറ് ചെറിയ ഉള്ളിയും ഏകദേശം അത്രയും തന്നെ വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇട്ടാ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എടുക്കണ മുളകിൻ്റെ എരിവിനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ അളവ് മുളകിൻ്റെ അളവ് തീരുമാനിക്കാൻ തീരുമാനിക്കാനിട്ടാ ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കണം ഞങ്ങൾ തൃശ്ശൂക്കാർ ഒരുവിധ എല്ലാ ഐറ്റംസും ഉപ്പേരി ഉണ്ടാക്കുന്നത് ഒരു രീതിയിലാണ് കേട്ടോ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ടൊക്കെ തോരൻ ഉണ്ടാക്കാറുള്ളൂ ഇപ്പോൾ ഉള്ളി മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് വേവിച്ച പപ്പായ നേരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കണ സമയത്ത് പപ്പായ ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒറ്റ വിസിൽ കഴിയുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് കറക്റ്റ് ഈ പരുവത്തിന് കിട്ടിയതിട്ടാ അല്ലാതെ ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും ഇതൊക്കെ ആകെ ഉടഞ്ഞു പോവും ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്നൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഉള്ളി മൂപ്പിക്കുമ്പോൾ കറക്റ്റ് പരുവത്തിന് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് അതിൻ്റെ മൂപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കണ ഉപ്പേരിക്ക് കൈപ്പ് രസമായിരിക്കും ഉണ്ടാവുക കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഇനി ഇതിലത്തെ വെള്ളം ഒന്ന് ചെറുതായി വറ്റി വരട്ടെട്ടോ നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഇത്തിരി വെള്ളം നമുക്ക് ഇതിൽ നിന്ന് പറ്റിച്ചെടുക്കാനുള്ളു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞീര കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഇതുപോലെ നിങ്ങൾ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം